Hello friends. Hello. Hi. അപ്പോൾ നമ്മുടെ സ്റ്റഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊറോണയുടെ പ്രശ്നമൊക്കെ കാരണം ഇന്നും പുറത്തൊന്നും പോണില്ല. ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തുമ്മിക്കൂട്ടാ നമ്മൾ ഉണ്ടാക്കാൻ പോണത്? നെയ്ച്ചോറും മട്ടൻ കറിയും. ആ നെയ്ച്ചോറും മട്ടൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കടക്കാം. 1.5 kg മട്ടൻ ഉണ്ട്. മട്ടൻ കഴുകിയിട്ട് വാറ്റി വെച്ചതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചതച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ പോകണം. നമ്മൾ മട്ടനിൽ നമ്മൾ ചതച്ച് വെച്ചതും ബാക്കി മിക്സൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിലടിച്ചിട്ട് നോക്കാം. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു 5 ചെറിയ സബോള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതി. പിന്നെ 2 ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-20 എണ്ണം 20-25 ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല കൂട്ട് ഫ്രഷായിട്ട് തന്നെ പൊടിക്കണം. പൊടിച്ചു വെച്ചതെടുത്ത് കഴിഞ്ഞാൽ ഇത്ര സ്മെല്ല് ഉണ്ടാവില്ല. അപ്പം അത് കാരണം പെരിഞ്ചീരകം, കസ്കസ്, ഏലക്കായ, കുരുമുളക്, പട്ട, കരയാമ്പൂവ്, തക്കോലം ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വഴറ്റിയെടുക്കണം. അതിന് മുന്നേ നമ്മൾ ഈ മസാലക്കൂട്ടുകൾ കുറച്ചെടുത്ത് വെച്ചിട്ട് ഇത് ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ട് വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ പച്ചക്കിടണില്ല, വറുത്തെടുത്തിട്ടാണ് ഇതിലൂടെ ആഡ് ചെയ്യുന്നത്. നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കറി ആക്കാനുള്ള സംഭവങ്ങൾ ചെയ്യാം. നമ്മൾ വെച്ച പാത്രത്തെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മളിനി നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം ഇടുന്നുണ്ട്. പെരിഞ്ചീരകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചി, ഇഞ്ചി ഞാൻ ചതച്ചിട്ടില്ല, ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. പെരിഞ്ചീരകം മുഴുവനായിട്ട് ഇട്ടിട്ടുള്ളത്, പൊടിച്ചിട്ടില്ല. അതുമാതിരി വെളുത്തുള്ളിയും ചതച്ചതല്ല, വെളുത്തുള്ളി ഇതുമാതിരി അരിഞ്ഞതാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ പച്ചമുളകും അരിഞ്ഞിട്ട് തന്നെ ഇട്ടിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ചുവന്നുള്ളി ഇടാം. ചുവന്നുള്ളി ഇട്ടിട്ട് കുറച്ച് നേരം എടുക്കും. കാരണം ചുവന്നുള്ളി വാഴി കിട്ടാൻ ഇച്ചിരി പാടാണ്. സബോള നമുക്ക് വേഗം വാട്ടി കിട്ടും. ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി സബോള ഇടാം. ഇനി നമ്മളിതിലേക്ക് വറുത്ത് വെച്ച പൊടികളൊക്കെ ആഡ് ചെയ്യാണ്. ഞാനിത് പാനിൽ വറുത്തിട്ടാണ് ഇടുന്നത്. മസാലപ്പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഒരു തക്കാളി അതിലേക്ക് ഇടാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ മസാല ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ച നമ്മുടെ മട്ടൻ ഒഴിക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ മസാല എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇട്ട് വെക്കാം. നമ്മുടെ കറി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി ഒന്ന് തൂവിക്കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് മുക്കിയത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും വന്നിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ 3 ഗ്ലാസ് എടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് റൈസിന് 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് അതിലേക്ക് നെയ്യ് ഇടണം. വലിയ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇതിൽ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് ചതച്ചത് ഇടുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി കൂടി ഇടുന്നുണ്ട്. ഇളക്കിട്ടെടുക്ക. ഇതിൽ നമ്മളിനി കരയാമ്പൂവ്, പിന്നെ കുരുമുളക്, 2-3 തക്കോലം, പിന്നെ പട്ട, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ഏലക്കായ കൂടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ 3 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് നമ്മൾ ഒരു 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഉപ്പിടണം. ഉപ്പ് കുറച്ച് മുകളിൽ നിൽക്കണം കേട്ടോ. കാരണം നമ്മൾ അരി ഇട്ടിട്ട് വെന്ത് വരുമ്പോ അല്ലെങ്കിൽ ചോറിന് ഉപ്പ് തോന്നില്ല. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരി ഇടാൻ പോവാണേ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക കേട്ടോ. ഇനി ഫുൾ ഫ്ലെയിമിൽ ഒന്ന് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സിമ്മാക്കിയിട്ട് ഒരു 15 മിനിറ്റ്
വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പം നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് മല്ലിയില കൂവിട്ടി സ്പൂണിയും കൂടെ മുകളിൽ ഒഴിച്ചിട്ട് അടച്ചിട്ട് സെറ്റ് ആവാൻ വയ്ക്കാം. അപ്പം നമ്മുടെ ഗീ റൈസും മട്ടൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചൂട്ടോടെ കഴിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.